അതംശി ജോർജ് കള്ളിവയൽ ഈ രഹസ്യ വോട്ടിലാണ് ശശി തരൂർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. എന്നോടൊപ്പം മുതിർന്ന നേതാക്കൾ ഉണ്ടാകില്ല, ചെറിയ നേതാക്കൾ മാത്രമേ ഉള്ളൂ. നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട 60 പേരും മുതിർന്ന നേതാക്കളായിരുന്നില്ല, ചെറിയ നേതാക്കളായിരുന്നു എന്ന് പറയുന്ന ശശി തരൂർ, ഈ മുതിർന്ന നേതാക്കളുടെ വോട്ടിൻ്റെ അത്ര തന്നെ വലുപ്പം ചെറിയ നേതാക്കളുടെ വോട്ടിനും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ വോട്ടിൻ്റെ അതേ വലുപ്പം തന്നെ 400 വോട്ടുള്ള കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അതേ വലുപ്പം തന്നെ ഓരോരുത്തരുടെയും വോട്ടിനും ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ വോട്ട് ചെയ്യാനുള്ളവർക്ക് നൽകുന്ന ഒരു ഉറപ്പ്, നിങ്ങളുടെ വോട്ട് PCCയിൽ പോയി ആ ബാലറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഡൽഹിയിലേക്ക് സീൽ ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി എല്ലാ വോട്ടുകളും ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് എണ്ണുക എന്ന് മധുസൂദൻ മിസ്ത്രി അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആര് ആർക്ക് വോട്ട് ചെയ്തു, ഏത് സംസ്ഥാനം ആർക്കനുകൂലമായി വോട്ട് ചെയ്തു എന്ന് പോലും കണ്ടുപിടിക്കാനാകില്ല എന്ന വിശദാംശം കൂടി ശശി തരൂർ പറയുമ്പോൾ, ഈ മുതിർന്ന നേതാക്കൾ, ഞാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ സ്ഥാനാർത്ഥിയല്ല, ഞാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ കോൺഗ്രസിനെ നന്നാക്കണമെന്ന് വിചാരിക്കുന്നവരുടെ സ്ഥാനാർത്ഥിയാണ് എന്നാണല്ലോ വ്യക്തമാക്കുന്നത് ശ്രീ ജോർജ് കള്ളിവയൽ. അതിലൂടെ എന്താണ് ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത്? നികേഷ്, ശശി തരൂർ വളരെ ശരിയായ ഒരു പാതയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു പ്രതികരണമാണ് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഭാവിയുടെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശക്തമായി വരണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരെല്ലാം. ഈ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എസ്റ്റാബ്ലിഷ്മെന്റിനോടൊപ്പം നിൽക്കുന്നതാണ് എപ്പോഴും താല്പര്യം. പക്ഷെ മുതിർന്ന നേതാക്കളല്ലല്ലോ പാർട്ടി, അവർ മാത്രമല്ലല്ലോ, അവർ നേതാക്കൾ തീരുമാനിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം 75 വയസ്സുള്ള സോണിയാഗാന്ധി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം, 70 വയസ്സ് മുതലേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 75 വയസ്സായപ്പോൾ അവർ വിരമിക്കുമ്പോൾ അവർക്ക് പകരം 80 വയസ്സായവരെ കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീ AK ആന്റണി ഈ കാർഗെ അടക്കമുള്ള നേതാക്കളെ, കാർഗെയെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ഡൽഹി വരെ പറന്നെത്തിയ ആന്റണി അടക്കമുള്ള നേതാവ് എന്തിനാണ് രാഷ്ട്രീയം വിട്ടുപോയത്? 81 വയസ്സേ ഉള്ളൂ ആന്റണിക്ക്. 81 വയസ്സുള്ള ശ്രീ ആന്റണി എന്തിനാണ് കേരളത്തിലേക്ക് മടങ്ങിയത്? രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയം വിട്ടിട്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയം നിർത്തിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ആ പ്രായത്തിൽ എന്തിനാണ് ഒരു നേതാവിനെ കൊണ്ടുവരുന്നു എന്നതാണ് ചോദ്യം. അപ്പോ 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. 2024 ശേഷമുള്ള കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ വാർത്തെടുക്കണമെന്നതിനെ കുറിച്ചും പുതിയ തലമുറയെ എങ്ങനെ ആകർഷിക്കാൻ കഴിയണമെന്നതിനെ കുറിച്ചും പോലും ആരും ചിന്തിക്കുന്നില്ല. ഇവിടെ ശ്രീ കാർഗെ പരിചയ സമ്പന്നനായ, മിടുക്കനായ, പാർട്ടി പാരമ്പര്യമുള്ള ഒരു ദളിത് നേതാവ് തന്നെയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ കാർഗെയും ശ്രീ ശശി തരൂരും തമ്മിൽ യാതൊരു സാമ്യവുമില്ല. രണ്ടുപേരും ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ്. എന്തായാലും ശശി തരൂര് വിവിധ സ്ഥാനാർത്ഥിയല്ല. അക്കാര്യത്തിൽ ശശി തരൂർ പറയുന്നതിനോടൊപ്പമാണ് ഞാൻ. ദയവായി തുടരുക ശ്രീ ജോർജ് കള്ളിവയൽ. ഇപ്പോൾ CL മനോജ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ CL മനോജ്, ഒരിക്കൽ കൂടി പറയാം, ഇന്ന് ശശി തരൂർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഈ വലിയ നേതാക്കൾ കാർഗെക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മധുസൂദൻ മിസ്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്, ഭാരവാഹികൾ രാജിവെച്ചല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ക്യാമ്പയിൻ ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പോൾ തെലങ്കാന PCC പ്രസിഡന്റും കേരള PCC പ്രസിഡന്റും കാർഗെക്ക് സൈഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ശശി തരൂർ മറുപടി നൽകിയിട്ടുള്ളത്. അത് അവർ ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് അവർക്ക് അറിയാവുന്നതാണ്, മിസ്ത്രിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് ശരിയല്ല എന്ന നിലപാട് ഞാൻ സ്വീകരിക്കുന്നില്ല. പക്ഷേ അവർക്ക് അവരൊരു സ്വയം പരിശോധന നടത്തട്ടെ എന്ന്. എന്നിട്ട് ശശി തരൂർ പറയുന്നത് ഈ ചെറിയ നേതാക്കളുടെ വോട്ടും വലിയ നേതാക്കളുടെ വോട്ടും ഒരേ മൂല്യമാണ് എന്നാണ്. എന്നെ കാണാൻ ചിലപ്പോൾ ചെറിയ നേതാക്കൾ മാത്രമേ വരുന്നുണ്ടാകുകയുള്ളൂ എന്ന് പറയുമ്പോൾ, മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ചാണ്. PCCയിലാണ് ബാലറ്റ് ബോക്സ്, ആ PCCയിലെ രഹസ്യ ബാലറ്റാണ് നടക്കുന്നത്. നമ്മൾ വോട്ട് പെട്ടിയിലിട്ട് കഴിഞ്ഞാൽ അത് സീൽ ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി വോട്ടെല്ലാം മിക്സ് ചെയ്ത് ഒന്നിച്ചാണ് എണ്ണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആരാർക്ക് വോട്ട് ചെയ്തു എന്നത് കാണാൻ കഴിയില്ല, ഏത് സംസ്ഥാനമാർക്കനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്ന് കാണാനാകില്ല എന്നുള്ളതാണ്. ശശി തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നത്? CL മനോജ്, അല്ല, ശശി തരൂറിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രകടമാണല്ലോ. ഒന്ന്, ശ്രീ മധുസൂദൻ മിസ്ത്രി കോൺഗ്രസിന്റെ സെൻട്രൽ ഇലക്ഷൻ അതോറിറ്റി ഇറക്കിയ ഒരു ഗൈഡ് ലൈൻസ് ഇന്നത്തെ എല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളിലും ഇന്നലെ തുടങ്ങി അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഒരു ഓഫീസ് ബെയറേഴ്സും PCCICC CLP നേതാക്കന്മാരെ ഒരു സ്ഥാനാർത്ഥിയും സപ്പോർട്ട് ചെയ്യേണ്ട,
അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാജിവെക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് കേരളത്തിലെയും തെലങ്കാനയിലെയും ഡി സി സി പ്രസിഡന്റ്മാർ ശ്രീ ഖർഗെ നടത്തുകയും തരൂർ വിഡ്രോ ചെയ്യണമെന്ന് തെലങ്കാനയിലെ ആളുകൾ പറഞ്ഞു. എന്നാൽ ഈ സാഹചര്യത്തിൽ അവരെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്നാൽ ശ്രീ ശശി തരൂറിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊക്കെ അവർ പറഞ്ഞു, അത് അവർ സൈഡ് എടുക്കുന്നത് ശരിയല്ല, അത് സെൻട്രൽ ഇലക്ഷൻ അതോറിറ്റി ആണ് തീരുമാനിക്കേണ്ടത്, മധുസൂദൻ മിസ്ത്രി മുതിർന്ന നേതാവാണ്, പരിചയസമ്പന്നനാണ്, നിയമവും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ സെൻട്രൽ ഇലക്ഷൻ അതോറിറ്റിയുടെയും അദ്ദേഹത്തിന്റെ ചെയർമാന്റെയും ഉദ്ദേശ്യശുദ്ധിയെയും പാർഷ്യാലിറ്റിയെയും അവർ സ്ഥാപിക്കേണ്ട ഒരു ഓണസ് അവരുടെ മുകളിൽ ആണ് എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമാണ്. ഒരു വാചകം പ്രധാനപ്പെട്ടതാണ്, ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. അതെ, അതോടൊപ്പം തന്നെ പറഞ്ഞത് ഗാന്ധി കുടുംബത്തിലെ മൂന്ന് പേര്, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വദ്രയും ഇദ്ദേഹം അവരെ പോയി കണ്ടപ്പോൾ അല്ല തെരഞ്ഞെടുപ്പ് നല്ലതാണ്, ഞങ്ങൾക്ക് ഇതിൽ കാൻഡിഡേറ്റ് ഒന്നുമില്ല, ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അത് നിരസിക്കാൻ ഇന്ന് മധുസൂദൻ മിസ്ത്രിക്കോ ഖർഗെക്കോ ഒന്നും പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ പിന്നെ പി സി സി പ്രസിഡന്റുമാർക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സപ്പോർട്ട് ബേസ് ഒരു ചെറുപ്പക്കാര് ആണ്, മുതിർന്നവരൊന്നും വോട്ട് ചെയ്യുന്നില്ല. എന്നോട് മധുസൂദൻ മിസ്ത്രി പറഞ്ഞിട്ടുള്ളത് ഇത് സീക്രട്ട് ആയിരിക്കും, ഇവിടെ നിന്ന് പൂട്ടി ബാലറ്റ് ഡൽഹിയിൽ കൊണ്ടുപോകും, അവിടെ തുറക്കും, മിക്സ് ചെയ്യും, അതിനുശേഷം എണ്ണുമ്പോൾ ആരാർക്ക് വോട്ട് ചെയ്ത് ഏത് പി സി സി ഏത് പോലും ഏത് ട്രെൻഡ് കാണിച്ചു എന്ന് ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ചെയ്തോ, നിങ്ങൾ ആരും കണ്ടുപിടിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സന്ദേശം വ്യക്തമാണ്. ഈ ഗൈഡ് ലൈൻസിനെ കുറിച്ച് എനിക്ക് പറയാവുന്നത്, ഈ ഗൈഡ് ലൈൻസ് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ, ഈ ഗൈഡ് ലൈൻസ് ശ്രീ മധുസൂദൻ മിസ്ത്രി ഇന്നലെ ഇറക്കുന്നതിന് മുമ്പ്, നോമിനേഷന് മുമ്പ് ഇറക്കിയാൽ മതിയായിരുന്നല്ലോ. കാൻഡിഡേറ്റ്സിന് ഒരു പ്രധാന എ സി സി ഓഫീസ് ബെയറും സെൻട്രൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരും പി സി 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 എൽ പി നേതാക്കന്മാരും അവരുടെ നോമിനേഷൻ ലിസ്റ്റ് ഒപ്പിടില്ല, അങ്ങനെ ഒപ്പിടണോളം ഇടണം എന്നുള്ളവർക്ക് രാജിവെച്ചിട്ട് ഒപ്പിട്ടാൽ മതി, ഞങ്ങൾ വളരെ ഇമ്പാർഷ്യൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ അന്ന് തീർന്നാനെയല്ലോ. അപ്പോൾ നോമിനേഷനിൽ ആരൊക്കെയാണ് ഒപ്പിട്ടത് ആർക്ക് വേണ്ടിയാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ പിന്നെ ആ ഒപ്പിട്ട ആളുകൾ അവരുടെ കാൻഡിഡേറ്റിന് വേണ്ടി മിണ്ടാതിരിക്കണം എന്ന് പറയുന്നതിലൊക്കെ അർത്ഥമില്ല. അപ്പൊ ഈ ഗൈഡ് ലൈൻസിന്റെയും ഒരു അതെല്ലാം ഒരു ഫോർമാലിറ്റിയാണ്. എല്ലാവർക്കും ആ നോമിനേഷനിൽ ഒപ്പിട്ട ആളുകൾക്ക് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാവുന്ന കാര്യമാണല്ലോ.